രുചിയുടെ പുത്തൻ അനുഭവവുമായി ബർഗർ ലോഞ്ച് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ആസ്ഥാനമായ ബർഗർ ലോഞ്ചിന്റെ ഏറ്റവും പുതിയ ഫ്രാഞ്ചൈസിയാണ് കൊടുങ്ങല്ലൂരിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസിനോട് ചേർന്ന് പ്രവർത്തനം ആരംഭിച്ചത്. ബസ് സ്റ്റാൻഡ് റോഡിൽ നിന്നും ബൈപ്പാസ് സർവീസ് റോഡിൽ നിന്നും ഒരുപോലെ പ്രവേശനം സാധ്യമായ വിധത്തിലാണ് ബർഗർ ലോഞ്ച് സജ്ജമാക്കിയിട്ടുള്ളത്. ബർഗർ ലോഞ്ചിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ ജൈത്രനും സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാരുടെ ജീവിത പങ്കാളികളും ചേർന്ന് നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുകപ്പാടത്ത്, ബർഗർ ലോഞ്ച് ഫ്രാഞ്ചൈസി പാർട്ണർ വി എം ബൈജു, ബർഗർ ലോഞ്ച് പാർട്ണർ ഡയറക്ടർ അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംഗീത വിരുന്ന് നടന്നു. പ്രവാസികളായ സക്കീർ ആൻഡ് സമീർ, മുൻ പ്രവാസികളായ ഹക്കീം ബദ്രുദ്ദീൻ, ബൈജു വി എം എന്നിവരുടെ സംരംഭമായ യുണീക് ഫുഡ്സ് ആണ് ബർഗർ ലോഞ്ച് കൊടുങ്ങല്ലൂരിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മീറ്റ്, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് എല്ലാം ഡെയിലി ഫ്രഷ് പർച്ചേസ് ആണ്. എല്ലാ ഐറ്റംസുകളും ഓർഡറിന് ശേഷം മാത്രം പ്രിപ്പയർ ചെയ്ത് ഏറ്റവും മികച്ച ക്വാളിറ്റി കസ്റ്റമേഴ്സിന് ഉറപ്പു നൽകുന്നുവെന്നും സ്ഥാപനത്തിന്റെ പാർട്ണർമാർ പറഞ്ഞു. സ്ഥാപനം ഇവിടെ വന്നത് നഗരത്തിന്റെ വേണമെങ്കിൽ ഹൃദയ ഭാഗത്ത് നിന്ന് എന്ന് തന്നെ പറയാം. നമ്മളെ ബൈപ്പാസിന്റെ സർവീസ് റോഡിനോട് ചേർന്നും അപ്പുറത്താണെങ്കിൽ ബസ് സ്റ്റാൻഡും, അങ്ങനെ രണ്ട് വഴികൾ, രണ്ട് വാതിലുകൾ ഉള്ള ഒരു സ്ഥാപനമായി മുഴുവൻ ആളുകൾക്കും പെട്ടെന്ന് ആക്സസ് ഉള്ളൊരു സ്ഥാപനമാണ് ഈ ബർഗർ ലോഞ്ച് എന്ന പേരിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് സ്വാഭാവികമായും ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനൊരു ലൈസൻസ് വേണം. ആ ലൈസൻസ് എടുക്കാൻ നേരത്തെ തന്നെ ബൈജു ശ്രമിച്ചിരുന്നു. നമുക്കറിയാലോ, നഗരസഭയിലായാലും സർക്കാർ ഓഫീസുകളിലായാലും ഒരു കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരുപാട് സാങ്കേതിക നിയമ തടസ്സങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ ബൈജുവിന് എനിക്ക് വളരെ നേരത്തെ അറിയാം, റോഡേഴ്സിൽ വെച്ച് പരിചയമുണ്ട്, അടുപ്പുണ്ട്. അത് തുടങ്ങുന്ന സമയത്ത് എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്തായാലും ബൈജു തുടങ്ങിയ ലൈസൻസിൻ്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. അത് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഇത്തരം സംരംഭങ്ങൾ ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാകണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. നമ്മുടെ നഗരം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ്. ഒരു അർബനൈസേഷൻ്റെ വക്കിലാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ പട്ടണം എന്ന് പറഞ്ഞാൽ ദൈനംദിനം നാഗരികത വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണം. അത് സ്വാഭാവികമായും പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമാണ്. അപ്പോൾ ബൈജു എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളും, ചെറുപ്പക്കാരും പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ ഒരു നിലപാട്, ഒരു നയം. അപ്പോൾ കൂടുതൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. നമ്മളിപ്പോൾ മുഗൾ മാളിൻ്റെ ഒരു കാര്യം ഇപ്പോൾ തന്നെ എന്നോട് അമർലാൽ പറയണ്ടേ. അമർലാൽ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം നല്ല ഒരു ബിസിനസ്മാനാണ്, ഒക്കെയാണ്. അപ്പോൾ അമർലാൽ പറഞ്ഞ, നമ്മളെല്ലാ സ്ഥാപനങ്ങളും ലൈവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ മുഗൾ മാളിൽ ഇനിയും സ്ഥാപനങ്ങൾ വരേണ്ടതുണ്ട്, സെൻട്രോ മോളിൽ ഇനി പലതും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ നഗരത്തിനകത്ത് തന്നെ ഒരു പ്രൗഢി ഉണ്ടാക്കുന്ന രീതിയിൽ, നഗരത്തിൻ്റെ സമ്പദ് മേഖലയിൽ തന്നെ അതിൻ്റെ ഇക്കണോമിക് സിസ്റ്റം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ നമ്മളെ പട്ടണത്തെ മാറ്റിമറിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം നമുക്കുണ്ട്. പൊതുവായി പറഞ്ഞാൽ നമ്മുടെ നഗരത്തിൽ ഒരു നല്ല സാമ്പത്തികമായ ഔന്നത്യത്തിലേക്ക് നമ്മുടെ നഗരത്തെ കൊണ്ടുപോകണം. ഒരു പ്രൗഢിയുള്ള നഗരം കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് ഒരുപാട് പാരമ്പര്യമുള്ള, പൈതൃകമുള്ള ഒരു നഗരമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും വ്യവസായികളും വാണിജ്യ കച്ചവടക്കാരൊക്കെ വന്ന് ഇവിടെ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക് ഉൾപ്പെടെ കൊണ്ടുപോയ ഒരു ചരിത്രം, വിദേശ രാജ്യങ്ങളുമായി ദൈനംദിന വാണിജ്യ ബന്ധമുണ്ടായിരുന്ന ഒരു വലിയ നഗരമായിരുന്നു മുസിരീസ് പട്ടണം.